ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ടു സ്റ്റുഡൻസ് കോർണർ. സ്റ്റുഡൻസ് കോർണറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെഷർ ആൻഡ് ടെല്ലിൻ്റെ 8-ാമത്തെ ചാപ്റ്ററാണ് 3-ാം ക്ലാസ്സിലെ. മെഷർ ആൻഡ് ടെല്ലിൻ്റെ 4-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന ക്ലാസ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, സ്റ്റുഡൻസ് കോർണറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 117th പേജിലെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. അതിൽ പറയുന്നത് നമ്മൾ ഹൈറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുമ്പം ഇപ്പം ഒരു കുട്ടിയുടെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ നമ്മളെ ഭിത്തിയോട് ചേർത്ത് നിൽക്കും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചെരിപ്പൊന്നും പിടിപ്പിക്കാതായിരിക്കും നിർത്തുന്നത്. അതിന് അങ്ങനെ നിർത്തിയതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ആ കുട്ടി ചേർന്ന് നിൽക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, എൻ്റെ ഇതിലെ പിക്ചർ അത്ര ക്ലിയർ അല്ല, ടെക്സ്റ്റിലെ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കുകയും വേറൊരാൾ അളക്കുന്നയാൾ ആ കുട്ടിയുടെ ഹൈറ്റ് ലെങ്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണല്ലോ, ആ ഹൈറ്റ് അളക്കുന്ന ആൾ സ്കെയിൽ ആ കുട്ടിയുടെ തലയുടെ ടിപ്പിലോട്, ടിപ്പിൻ കൂടി ഭിത്തിയോട് ചേർത്ത് പിടിക്കും. അതിനുശേഷം ഈ കുട്ടി മാറിക്കഴിയുമ്പം ആ സ്കെയിൽ ആ സ്കെയിൽ ചെന്ന് മുട്ടുന്ന ഭാഗം നമ്മൾ പെൻസിൽ കൊണ്ട് ഭിത്തിയിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടം തൊട്ട് നീളം വരെയുള്ള ലെങ്ത്, ഇപ്പം ഈ പെൺകുട്ടിയുടെ കേസിലാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുമോ? ഇല്ല, സ്കെയിൽ ഉപയോഗിച്ചല്ല, പകരം ടേപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ തയ്ക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ അത് അളക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ഹൈറ്റ് കിട്ടും. സോ അങ്ങനെ ഹൈറ്റ് അളക്കണമെന്നായിരുന്നു പറയുന്നത്. പക്ഷെ ഇത് സ്കൂൾ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് നമ്മളിതെല്ലാം ക്ലാസ് ചെയ്യുന്നതാണ്. കാരണം ക്ലാസ്സിൽ സ്കൂളുകളിൽ നമ്മൾക്ക് ഹൈറ്റ് അളക്കുക എന്നുള്ളത് കോമൺ ആയിട്ട് നടത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് ഭിത്തിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലാസ്സിൻ്റെയും ഭിത്തിയിൽ ഈ ലെങ്ത് അളന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ടേപ്പ് യൂസ് ചെയ്ത് അളന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിപ്പം സ്കൂളിലല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് വേറൊരാൾ ഉപയോഗിച്ച് ഇങ്ങനെ മെഷർ ചെയ്യിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അളന്നെഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റി വിട്ടേക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മേക്ക് എ ഗെസ് ആണ്. ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങൾ, അതിപ്പം ക്ലാസ്സിലുള്ള സാധനങ്ങളാണ് കൂടുതലും ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് അത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടേബിളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, എറേസറുണ്ട്, പിന്നെന്താ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളിരിക്കുന്ന ബെഞ്ചില്ല, അംബ്രല്ല നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആണ്, ചാർട്ട് പേപ്പർ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ക്ലാസ് റൂം എന്ന് പകരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാതിരിക്കുന്ന സ്റ്റഡി റൂമിൻ്റെ അളവെടുക്കുക. സോ ഇന്നിപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ, ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, എല്ലാം തന്നെ നമ്മളെടുക്കും. ഇതിപ്പം വീട്ടിലായതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യത്തിന് മാത്രം ചെയ്താൽ മതി, ബാക്കി നമുക്ക് സ്കൂളിൽ വരാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾ അത് നോക്കണ്ട. ഓക്കെ, അപ്പം ഈ നിങ്ങളിരിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത്, അപ്പം നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഇരിക്കുമ്പോൾ അറിയാം ഏകദേശം എന്തുമാത്രം നീളം വരും, നമ്മൾ ഊഹിച്ചെഴുതുക. ഫോർ എക്സാമ്പിൾ 20 cm എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ചുമ്മാ 1 cm നിങ്ങൾക്ക് തോന്നുന്ന, അതായത് നിങ്ങൾക്ക് ഏകദേശം എത്ര വരും എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു ഇത്രയും വരുമായിരിക്കും എന്ന് തോന്നിയല്ലേ. അപ്പം ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ടങ്ങ് എഴുതുക. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമല്ലോ ഒരു ഇത്രയും കാണും, ഏകദേശം ഇത്രയും കാണും. ഇപ്പം നമ്മളൊരു സാധനം കൊണ്ടുവന്ന ഏകദേശം ഒരു 5 kg കാണുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്ന് പറയുന്ന പോലെ കാണുമ്പോൾ എന്തുമാത്രം തോന്നും അത്രയും എഴുതുക. അതിനുശേഷം നിങ്ങൾ ടേപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് ഇത് സ്കെയിൽ ഉപയോഗിച്ച് ഇത് അളക്കാൻ ഭയങ്കര പാടാണ്. ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക. അതുപയോഗിച്ച് നിങ്ങൾ അളന്ന് കൃത്യം ലെങ്ത് എത്രയാണ് അളന്ന് നോക്കി എഴുതുക. അളന്ന് നോക്കി എഴുതുന്ന ലെങ്ത് മെഷർഡ് ലെങ്തിൻ്റെയും നിങ്ങൾ ഏകദേശം ഊഹിച്ചെഴുതുന്ന ആ ലെങ്ത് ഗസ്റ്റ് ലെങ്തിൻ്റെയും അവിടെ എഴുതുക. അതാണ് ഈ എക്സാം ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇറേസർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറയാം 3 m
അല്ലെങ്കിൽ 2.5 മീറ്ററൊക്കെ നമ്മൾ ഊഹിക്കും. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ എത്ര കാണും, 2.8 കാണും, 2.9 കാണും. അപ്പം അതെഴുതുക. അങ്ങനെ ഈ ആക്ടിവിറ്റി നിങ്ങൾ ഫില്ല് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറഞ്ഞുള്ളതാണ്. ഇപ്പം നമ്മുടെ വീടുകളിലൊന്നും ഫ്ലാഗ് പോസ്റ്റ് ഇല്ല. അപ്പം നമുക്ക് ഈ ആക്ടിവിറ്റി നമുക്ക് സ്കൂളിലായിരുന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഈ ആക്ടിവിറ്റി വിടുവാണ്, ഇത് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗസ് ദ ഹൈറ്റ് ആണ്. അതും ഇപ്പം നമ്മൾ ലെങ്ത്, നീളം എങ്ങനെയാണോ ഊഹിച്ചെഴുതി അതിനുശേഷം അത് അളന്നും എഴുതി, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ വീട്ടിൽ ഈ സാധനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഇതും ഹോംവർക്കായിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഗസ്ഡ് ഹൈറ്റ് മെഷേർഡ് ഹൈറ്റ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഡോറ് കാണുമ്പം നിങ്ങൾക്ക് തോന്നും നമ്മുടെ സ്കെയിലിന് നമുക്ക് 15 സെന്റിമീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ആ സ്കെയിലിന്റെ ഒരു ഒരു 10 ഇരട്ടിയെങ്കിലും വരും അല്ലേ. അപ്പൊ 150 സെന്റിമീറ്റർ എങ്കിലും മിനിമം വരും എന്ന് നമ്മൾ ഊഹിച്ചു. അതിനുശേഷം അത് കൃത്യമായിട്ട് എത്രയാണ് സെൻറ്റിമീറ്റർ എന്ന് അളന്നെടുത്ത് അളന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എഴുതുക. അങ്ങനെ ഈ ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ക്യാൻറ്റീൻ, ക്യാൻറ്റീനിൽ എന്താണ് ചെയ്യേണ്ടത്, ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സീ ദ വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ യുവർ ക്യാൻറ്റീൻ. മെഷർ ദ ഗേർത്ത് ഓഫ് ഈച്ച് വെസൽ ആൻഡ് റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. അപ്പം നമ്മൾ നമ്മുടെ ക്യാൻറ്റീനിലെ, ക്യാൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലം സ്കൂളുകളിലാണ് സാധാരണ ഉണ്ടാവുക, എല്ലാ സ്കൂളുകളിലും ഒന്നുമില്ല. വലിയ വലിയ അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടൊരു മാതിരി 12th സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ ക്യാൻറ്റീൻസ് ഉണ്ട്. പിന്നെ കോളേജുകളിലെല്ലാം ക്യാൻറ്റീൻസ് ഉണ്ട്. നിങ്ങളുടെ എത്ര പേരുടെ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ മേല. സോ ഞങ്ങളുടെ സ്കൂളിൽ ക്യാൻറ്റീൻ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. വീട്ടിലായിരിക്കുന്നത് കൊണ്ട് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പാത്രത്തിൻ്റെ ചുറ്റും ഒരു പാത്രത്തിന് ചുറ്റും ഒരു നൂല് വെച്ച് നിങ്ങൾ അളന്ന് നോക്കണം. അതായത് നിങ്ങൾ ഒരു നൂലെടുക്കുക, നൂലെടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ചുറ്റിനും വരിഞ്ഞ് കെട്ടുക. അപ്പോൾ കറക്റ്റ് ആ ഒരു പാത്രത്തിനെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടുന്ന നൂല്, എന്നിട്ട് ആ അളവ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് നോക്കുക, ആ നൂലിൻ്റെ നീളം എത്രയാണെന്ന്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഗർത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു ടേപ്പ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ദെൻ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ഈച്ച് വെസൽ ആൻഡ് റൈറ്റ് ഡൗൺ എന്നാണ്. അപ്പം ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. സോ ഈ ഡെപ്ത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ ആഴം എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ട്, ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗം തൊട്ട് അതിൻ്റെ അടിഭാഗം വരെയുള്ള ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്, ആഴം എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ഇതുപോലെ നൂലുപയോഗിച്ചോ ടേപ്പ് ഉപയോഗിച്ചോ അളന്ന് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ with 2 sticks of length 4 centimeters and another stick of 5 centimeters, can you make a triangle? സോ അപ്പോൾ ഇതാ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ആ കുട്ടി ഡെപ്ത് മെഷർ ചെയ്യുന്നതാണ്. വലിയ സ്കെയിൽ ഉപയോഗിച്ചാണ് ആ കുട്ടി ഡെപ്ത് ഇവിടെ മെഷർ ചെയ്യുന്നത്. കാരണം വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെപ്ത് മെഷർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ട്രയാങ്കിൾ എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് എന്താണ്, 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്റ്റിക്കും 5 സെൻറ്റിമീറ്റർ നീളമുള്ള വേറൊരു സ്റ്റിക്കും നിങ്ങൾക്ക് കിട്ടിയാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. ആൻസ് എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എങ്ങനെയാ, അതാ ഇതുപോലാണ് ഒരു ട്രയാങ്കിൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 3 വടിയെങ്കിലും വേണം അല്ലേ. ഇവിടെ നമ്മുടെ കയ്യിൽ 2 വടിയേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ 2 വടികൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഈ 5 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഈ വടിയെ 2 ആയിട്ട് ഒടിക്കുക. 2.5 സെൻറ്റിമീറ്റർ വീതമുള്ള 2 വടിയായിട്ട് കിട്ടും. അതിനുശേഷം ഈ 3 വടികൾ കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാവുന്നതാണ്. അതല്ലാതെ ഈ 2 വടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ആൻസർ ഈസ് നോ. അടുത്തതായിട്ട് പറയുന്നത്
Measure the thickness of the door frame of your school. ഇനി പറയുന്നത് വീതി അളക്കാനാണ്. തിക്നെസ് കട്ടി അത് അളക്കാനാണ് പറയുന്നത്. എന്തിൻ്റെ ആ ഡോർ ഫ്രെയിം? ഡോർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോറ് നമ്മളിപ്പം കട്ടള എന്നൊക്കെ നമ്മൾ പറയും, ആ സംഭവത്തിൻ്റെ വീതി അളക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ സ്കൂളിൻ്റെ വീതി ഇപ്പം തക്കാലം അളക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കട്ടളയുടെ വീതി നിങ്ങൾ ഗെസ് ചെയ്തിട്ടൊന്ന് എഴുതുക. ആദ്യം മൈ ഗെസ് എന്നുള്ളടത്ത് ഗെസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ചില ഒരു 5 സെൻറ്റിമീറ്റർ ഒക്കെ വരുവുള്ളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഗെസ് ചെയ്ത് എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റ് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അതും നിങ്ങൾ എഴുതുക, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഷെയ്ഡ്സ്. മേക്ക് ദി ഫിഗർ ബിലോ യൂസിങ് ഈർക്കിൾ ബിറ്റ്സ്. ഹൗ മെനി ഓഫ് ദീസ് ആർ ഓഫ് ദ സെയിം ലെങ്ത്? അപ്പോൾ ഇതൊരു ഈർക്കിളി കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മീനിൻ്റെ ഫിഗറാണ്. സോ ഇതിൽ എത്ര ഈർക്കിളികൾ ഒരേ അളവിലുള്ളത് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഈർക്കിളികളുണ്ട് ഒരേ അളവിലുള്ളത്? ഈ രണ്ട് ഈർക്കിളി, അത് രണ്ടും ഒരേ അളവിലുള്ളതാണ്. അങ്ങനെ ഒരേ അളവിലുള്ള രണ്ട് ഈർക്കിളികളുണ്ട്. പിന്നെ ഇതാ ഇതും ഇതും ഒരേ അളവിലുള്ള ഈർക്കിളിയാണ്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതാ ഇതും ഇതും ഒരേ അളവിലുള്ള രണ്ട് ഈർക്കിളികൾ, അവിടെയും രണ്ട് ഈർക്കിളികളുണ്ട്. പിന്നെ ഇതാ ഇതും ഇതും ഒരേ അളവിലുള്ള രണ്ട് ഈർക്കിളികളാണ്, ഇതും ഇതും ഒരേ അളവിലുള്ള രണ്ട് ഈർക്കിളികളാണ്. പിന്നെ ഇതാ ഈ കണ്ണുണ്ടാക്കിയിരിക്കുന്നത് ഒരേ അളവിലുള്ള 4 ഈർക്കിളികൾ ഉപയോഗിച്ചാണ്. സോ ഹൗ മെനി ഓഫ് ദീസ് ആർ ഓഫ് ദ സെയിം ലെങ്ത്? ഒരേ അളവിൽ ഏതൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1, 2, 3, 4, 5, 6 6 അളവുകളിലുള്ള 2 ഈർക്കിളികളും 4 ഈർക്കിളികളും ഒക്കെ ഉണ്ട് എന്നാണ് സോ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ 6 ഡിഫറൻ്റ് ആയിട്ടുള്ള നീളങ്ങളിലുള്ള ഈർക്കിളികളുണ്ട്. സോ ഹൗ മെനി ഓഫ് ദീസ് ആർ ഓഫ് ദ സെയിം ലെങ്ത്? ഒരേ നീളത്തിലുള്ള എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ അളവിലുള്ള 2 എണ്ണം വീതം, ഓ അങ്ങനെ ഒരേ അളവിലുള്ള 2 എണ്ണം, ഒരേ അളവിലുള്ള വേറെ 2 എണ്ണം, ഒരേ അളവിലുള്ള 2 എണ്ണം, അങ്ങനെ ഇതാണ് ഒരേ അളവിലുള്ള ഈർക്കിളികളുടെ നീളം. ഓക്കെ, നെക്സ്റ്റും ഒരു ഗസ്സാണ് തന്നിരിക്കുന്നത്. ഈ ഗസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗസ്സിൽ തിക്നെസ് ഓഫ് എ പെൻസിൽ, ഇതും നിങ്ങൾ ഇതിൻ്റെ ആ ഒരു തിക്നെസ് എത്രയാകും കൂടിപ്പോയ അതും നിങ്ങൾ നൂല് വെച്ച് ചെയ്തിട്ട് അത് ആ നൂലിൻ്റെ നീളം റൂളർ കൊണ്ട് സ്കെയിൽ കൊണ്ട് അളന്ന് നോക്കിയാൽ മതിയാകും. കണ്ടിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ ഒക്കെ വരാൻ ചാൻസ് ഉള്ളെന്ന് തോന്നുന്നല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ ഗസ് ചെയ്യുന്നു, അതിനുശേഷം ആക്ച്വൽ മെഷർ അളന്ന് നോക്കി എഴുതുക. സോ അങ്ങനെ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ദിസ് വിൽ ബി എ ഹോം വർക്ക് ഫോർ യു. കാരണം ഇതിനകത്ത് വലുതായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒന്നുമില്ല, നിങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഫോർ ആൻ ആക്ടിവിറ്റി, അത് മാത്രമേ ഉള്ളൂ. ഈ ഗസ്സിങ് പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളെ അളവെടുക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവം മാത്രമാണ്. പിന്നെ നിങ്ങൾ ആ അളവിനോട്, കൃത്യമായ അളവിനോട് നിങ്ങൾക്ക് എന്തുമാത്രം, നിങ്ങളുടെ കാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം കറക്റ്റായിട്ട് ഊഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗസ്സിങ് പാർട്ട്. കാരണം നിങ്ങളിപ്പോൾ 1.5 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തു, നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1.4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കാം. സോ അത്രയുമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.